നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിൽ കരയാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ ഒളി ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഹിസ്ബുള്ള ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിലാണ് സ്പെഷ്യൽ ഫോഴ്സസ് സൈനികൻ കൊല്ലപ്പെട്ടത്. അതേസമയം ഗ്രാമത്തിന് സമീപമുള്ള തുരങ്ക കവാടത്തിലേക്ക് കയറിയതോടെയാണ് IDF നേരെ അപ്രതീക്ഷിത ഒളി ആക്രമണം ഉണ്ടായത്. ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരമെങ്കിലും 4 പേർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചെന്നാണ് ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈഗോസ് കമാൻഡോ യൂണിറ്റിലെ ക്യാപ്റ്റൻ എയ്താൻ ഇത്ഷാഖ് ഓസ്റ്ററാണ് കൊല്ലപ്പെട്ടതെന്നും IDF അറിയിച്ചു. ഇരുട്ടിന്റെ മറവിൽ ഇസ്രായേലി സൈനികർ അതിർത്തി കടക്കുന്നതിന്റെയും പിന്നീട് ഗ്രാമത്തിലേക്ക് മുന്നേറുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു. ഹിസ്ബുള്ളയ്ക്ക് ഗറില്ല യുദ്ധമുറകൾ പയറ്റാൻ അനുകൂല സാഹചര്യമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ തങ്ങളുടെ അംഗങ്ങൾ അദേജ മാറുൺ അൽ റാസ് ഗ്രാമങ്ങളിൽ ഇസ്രായേലി യൂണിറ്റുകൾക്ക് കനത്ത നാശനഷ്ടം വരുത്തിയതായി ഹിസ്ബുള്ള മാധ്യമ ഓഫീസർ മുഹമ്മദ് അഫീഫ് അവകാശപ്പെട്ടിരുന്നു. അതിർത്തിയിലെ ഇസ്രായേലി സൈനികർക്ക് നേരെ 100 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. ഹസൻ നസ്റുള്ളയുടെ മരണത്തിന് ശേഷം തങ്ങൾ ദുർബലരായെന്ന വാദവും മുഹമ്മദ് അഫീഫ് തള്ളിക്കളഞ്ഞു. അതേസമയം ഇന്നലെ 200 മിസൈലുകൾ പായിച്ച് ആക്രമണം നടത്തി ഇറാനെ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്നും റിപ്പോർട്ടുകളുണ്ട്. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ IDF ഇന്നും വ്യോമാക്രമണം തുടർന്നു. ആയിരക്കണക്കിന് ലബനീസ് പൌരന്മാർ വടക്കൻ മേഖലയിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. തെക്കൻ ലബനനിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടതോടെ വിദേശികളും രാജ്യം വിടുകയാണ്. ഇന്നലെ ആക്രമണത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരം അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രായേൽ നേരെ ഇറാൻ പ്രയോഗിച്ചത്. ഇറാൻ വലിയ അബദ്ധമാണ് കാട്ടിയതെന്നും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇസ്രായേലിന് വീണ്ടും മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന മിസൈൽ ആക്രമണത്തിൽ തിരിച്ചടി നൽകാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ അതിനുള്ള മറുപടി കൂടുതൽ ശക്തമായിരിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരോഗ്ഷി പറഞ്ഞു. ഇറാൻ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. കൂടുതൽ തിരിച്ചടി നൽകാൻ ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ചില്ലെങ്കിൽ ഇറാന്റെ നടപടി അവസാനിപ്പിച്ചെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. UN ചാർട്ടറിലെ Article 51 പ്രകാരം സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കാൻ 2 മാസത്തോളം കാലമാണ് സംയമനം പാലിച്ചത്. ഗാസയിലെയും ലബനനിലെയും കൂട്ടക്കുരുതിക്ക് മറുപടി എന്നോണം ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും സെയ്ദ് അബ്ബാസ് അരോഗ്ഷി കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ ഇറാൻ തൊടുത്തുവിട്ടത് 180 ഹൈപ്പർസോണിക് മിസൈലുകളാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിലെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് അമേരിക്കയും രംഗത്തിറങ്ങിയതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായിരിക്കുകയാണ്. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ കൊലപ്പെടുത്തിയതിന് മറുപടി എന്നോണമാണ് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതെന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു.